ഹായ്, വെൽക്കം ബാക്ക് ടു ജാസ് മ്യൂസിക് മീഡിയ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മൾ പലരും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമുക്ക് വഴിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. ഇപ്പോൾ ആരോട് ആശ്രയിക്കേണ്ടാവും. നമ്മളിപ്പോൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ ഓൺ ചെയ്ത് നമുക്ക് കൃത്യ സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും. ചിലപ്പോൾ എന്തെങ്കിലും എറർ കാരണം ചിലപ്പോൾ വൈദ്യുതി വിടാനുള്ള സാധ്യത ഉണ്ട്, കുറവാണ്. എന്നാലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഏതൊക്കെ വഴിയിലൂടെ എക്സിറ്റ് ചെയ്യണം, റൗണ്ടോ പോട്ടും കാര്യങ്ങളും, ഏതൊക്കെ വഴിയിലൂടെ ലെഫ്റ്റ് റൈറ്റ്, അതൊക്കെ അവർ തൊട്ട് അത് എത്തുന്നേക്കാളും ഒരു 10 മീറ്റർ മുമ്പായിട്ട് പറയും. അപ്പോൾ നമുക്ക് ആ വഴി പോയിട്ട് നമുക്ക് കറക്റ്റ് ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഇത് പലർക്കും ഈ ഇംഗ്ലീഷ് അറിയാത്തവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും, അവർ പറയുന്നത് എന്തെന്ന് മനസ്സിലാകുന്നില്ല, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മലയാളത്തിൽ, അതായത് ഗൂഗിൾ മാപ്പിനെ കൊണ്ട് മലയാളത്തിൽ എങ്ങനെ പറയിപ്പിക്കാൻ നോക്കാം. അതിനായി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോ കാണുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് നമുക്ക് ഈ നാവിഗേഷൻ, ഈ ഗൂഗിൾ മാപ്പ് മലയാളത്തിൽ എങ്ങനെ സംസാരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് മലയാളത്തിൽ സംസാരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പുതിയ വേർഷനിലാണ് ഈ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തില്ലായതെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അന്ന് ഈ 3 ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. 3 ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് നാവിഗേഷൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വോയിസ് സെലക്ഷൻ ഉണ്ട്. വോയിസ് സെലക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, എല്ലാ ഭാഷയും, ഹിന്ദിക്കാർക്ക് വേണമെങ്കിൽ ഹിന്ദിയിലുണ്ട്, കന്നഡ, തെലുഗു, മലയാളം എല്ലാം ഉണ്ട്. അപ്പോൾ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് അടിക്കുന്നതിനുണ്ട് നമുക്ക് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, ഒന്ന് റീബൂട്ട് ചെയ്ത് ഓൺ ചെയ്യണം. അപ്പോൾ ഫോണൊന്ന് നമ്മൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഗൂഗിൾ മാപ്പ് എടുത്തു നോക്കുക. എടുത്തു നോക്കിയിട്ട് നമുക്ക് അടുത്തുള്ളൊരു ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് അതങ്ങനെ നമ്മൾ ടെസ്റ്റ് അടിക്കാം. ഓക്കെ, ഞാനിവിടെ അടുത്തുള്ളൊരു ഇത് അടിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പൺ ചെയ്തപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സ്റ്റാർട്ട് കൊടുക്കാം. ഫോൺ കുറച്ച് ഹാങ്ങായിപ്പോയി. ഒന്നും കൂടി നോക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെ തെക്ക് കിഴക്ക് ഭാഗത്തേക്കൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കാണുന്നു. അപ്പോൾ ഈ ലാംഗ്വേജ് അറിയാതെ, ഇംഗ്ലീഷ് അറിയാതെ ചിലപ്പോൾ നാവിഗേഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാത്തവർക്ക് ഇത് നല്ലൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്ത് ഇത് മറ്റുള്ളവർക്കും കൂടി എത്തിക്കണം. ഉപകാരം, നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണ് എന്ന് കരുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി അറിയിക്കുക. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ആ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.